വരാമോ? തീർച്ചയായിട്ടും വരാം. പക്ഷേ വണ്ണമുള്ളവരിലാണ് ഇതിൻ്റെ കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്നും ഹോർമോണിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈസ്ട്രജനും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺസ് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിലെ മേദസ് അല്ലെങ്കിൽ ഫാറ്റിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റിലൂടെ അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ണമുള്ളവർക്ക് അത് കൂടുതൽ വരിക. ആ ഒരു രീതിയിൽ ബോഡി വെയ്റ്റ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ ഒരു ടെൻഡൻസി ഉള്ളവർ അത് മനസ്സിൽ കണ്ട് അമിതവണ്ണം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ആഹാരക്രമത്തിലും എക്സസൈസ് രീതിയിലും എല്ലാം ശ്രദ്ധിച്ച് ആ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എസ്പെഷ്യലി ടീനേജ് ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാമല്ലോ, ഈ മറ്റേ അവരുടെ ആഹാര രീതി തന്നെ ഇപ്പോൾ വളരെ മാറിയിട്ടുണ്ട്. അത് കാരണം അങ്ങനെയുള്ള ആഹാരം കൂടുതൽ ഫാറ്റ് അങ്ങനെയുള്ളത് ചെല്ലുന്നതിനും അതുപോലെ ഷുഗറിൻ്റെ ഇൻടേക്ക് കൂടുന്നതിനും ഇടയായാൽ തീർച്ചയായിട്ടും അത് പിന്നീട് വളരെ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. നമ്മളിപ്പം നേരത്തെ പറഞ്ഞു പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർക്ക് ഭാവിയിൽ ഓവുലേഷന്റെ പ്രശ്നങ്ങൾ വരാം, പ്രഗ്നൻസിക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പം സാധാരണ ഇപ്പം നമ്മുടെ സ്ത്രീകളൊക്കെ കുറച്ചും കൂടെ കാരിയർ ഓറിയന്റഡ് ആണ്. അപ്പൊ ആദ്യത്തെ ഗർഭധാരണം പലരും കുറച്ചൊന്ന് വൈകിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ആദ്യത്തെ ഗർഭധാരണം നമ്മൾ വൈകിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിയാണോ അത്? എന്തെനിക്ക് സംശയമല്ല. എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഈ എപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നുള്ളത്, പ്രത്യേകിച്ചും രാജു പറഞ്ഞത് ശരിയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഏതായാലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ മതി എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത്, പേരൻസിന് വളരെ നിർബന്ധമാണ് എങ്ങനെയെങ്കിലും ഈ തലേന്ന് ഈ ഒരു ഉത്തരവാദിത്വം മാറണമെന്ന് പറഞ്ഞ് ഏറ്റ ചെറുപ്പത്തിലേ പിടിച്ച് കെട്ടിക്കുക. കെട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണാതെ അടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി മാരേജ് നേരത്തെ ആകുന്നു, അധികം താമസിക്കാതെ തന്നെ ആദ്യത്തെ പ്രഗ്നൻസി, പിന്നെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നല്ല വിഭാഗം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഏർലി ട്വൻറ്റീസിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു സെഗ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരൊന്നും ചെയ്യാതിരിക്കുന്നു. തേർട്ടീസിലൊക്കെ പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കണ്ടീഷൻസ് അറിയാമല്ലോ, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ കേട്ടിട്ടുള്ളവരുമൊക്കെ ആദ്യ ഗർഭം അധികം നീട്ടായിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്താന്ന് വെച്ചാൽ, ഡോക്ടർക്ക് ഒരു ഐഡിയൽ ടൈം പീരീഡ് എന്ന് പറയാൻ പറ്റുമോ? ഒരു 30 വയസ്സോ അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിലോ ആദ്യത്തെ ഗർഭം ധരിക്കുന്നത് നല്ലതെന്ന് പറയാൻ പറ്റും? ആദ്യത്തെ ഏറ്റവും ഗർഭധാരണത്തിന് ഏറ്റവും നല്ല പ്രായം ഒരു 20 to 23 തുടങ്ങി 30 വരെയുള്ള വയസ്സ് തന്നെയാണ്. അതിനുശേഷമാകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കുറച്ച് കൂടിക്കൂടി വരും. ഈ 22 to 30 എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രായമാണ് ഐഡിയൽ ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യങ്ങൾ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. പല പ്രശ്നങ്ങൾ ആക്ച്വലി അമ്മയുടെ പ്രായം കൂടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളിൽ അംഗവൈകല്യം വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അമ്മമാർക്കും വേറെ പ്രശ്നങ്ങളുണ്ട്. പ്രായം കൂടി ഗർഭധാരണം നടക്കുമ്പോൾ ഡയബറ്റീസ് വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ വരുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്, അവർ കുറച്ചുകൂടെ ഒബീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടാണല്ലോ പ്രഗ്നൻ്റ് ആയത് എന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് തന്നെ കൂടുതൽ ടെൻഷൻ അടിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ പ്രായം കൂടിയതിന് ശേഷം ആദ്യ ഗർഭം പ്രത്യേകിച്ചും ആകുന്നവർക്ക് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കുന്നില്ല. പ്ലാൻഡ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഒരു, ഇപ്പോൾ നമ്മുടെ സാമൂഹ്യാവസ്ഥയും എല്ലാം കണക്കാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യങ് കപ്പിൾസ് അവർക്ക് പ്രഗ്നൻസി തീർച്ചയായിട്ടും ഒരു പ്ലാൻഡ് ഇവൻ്റ് ആക്കണം. അതിൻ്റെ കാരണങ്ങൾ ഒന്നിലധികമുണ്ട്. ഒന്ന്, ഗർഭധാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 9 മാസക്കാലം പിന്നെ അതിന് ശേഷമുള്ള കാലവും എല്ലാം വളരെയധികം ഉത്തരവാദിത്വങ്ങൾ ഈ പെൺകുട്ടിയിൽ വരുന്നതാണ്. പിന്നെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഉള്ളിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ള, ഒരു വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡയബറ്റീസ് ടെൻഡൻസി ഉള്ള ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കട്ടെ, അവർ എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിലേക്ക് ഗർഭിണിയാകാൻ തീരുമാനിക്കാൻ പാടില്ല. ആ ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലെവൽ ഓഫ് ഷുഗർ ആയിട്ടേ ഗർഭധാരണം നടത്താവും. അതല്ല, ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള സമയത്ത് ധരിക്കുന്ന ഗർഭത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അതുപോലെ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും. ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും അത് കൺട്രോൾ ചെയ്യാതെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഹൈപ്പർ ടെൻഷൻ പിന്നെയും കൂടും. ആൻഡ് നമ്മളുടെ നാട്ടിൽ മാതൃമരണങ്ങളുടെ കാരണങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടറാണ്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാതെ ഗർഭിണിയാകാൻ പാടില്ല. അതുപോലെ മറ്റു അസുഖങ്ങളും ഉണ്ട്.
എപ്പിലെപ്സിയാണ് വേറൊരു എക്സാമ്പിൾ. എപ്പിലെപ്സി ഉള്ള ആൺകുട്ടികളാണെങ്കിലും അത് ശരിക്കും കൺട്രോൾഡ് ആയിട്ട് എന്ന് മാത്രമല്ല, കഴിയുന്നത്ര ഒരു ഗർഭിണി ആയാൽ ആ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമുണ്ടാകാത്ത തരത്തിലുള്ള മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തിട്ട് വേണം ഗർഭിണിയാകാൻ നോക്കാം. നമ്മൾ ആദ്യമേ ഡോക്ടറെ ചെന്ന് കണ്ട് ഈ മരുന്നുകൾ സേഫ് ആണോ എന്നും കൂടെ അന്വേഷിക്കണം. തീർച്ചയായിട്ടും അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. പലരും ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എപ്പിലെപ്സി ഉള്ളവരാണെങ്കിൽ ഇതൊന്നും റിവീൽ ചെയ്തില്ല എന്ന് വരും. ഭർത്താവിൻ്റെ വീട്ടുകാരോടൊന്നും പറയില്ല. അപ്പോൾ ഇനി അവരെങ്ങാനും കണ്ടുപിടിച്ച ഉടനെ അങ്ങനെ ആകെ പേടിച്ച് വിറച്ചാണ് ഇങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നത്. അയ്യോ അയ്യോ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറയില്ലേ, അമ്മയമ്മയോട് പറയരുത് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഡോക്ടറോടും വക്കീലിനോടും എല്ലാം പറയണമെന്നാണല്ലോ എൻ്റെ ഒരു കണക്ക്. തന്നെയല്ല, ഡോക്ടറോട് ഇത് പറയണമെന്ന് മാത്രമല്ല, അത് ശരിക്കും കൺട്രോൾ ചെയ്തതിന് ശേഷമേ കാരണം പാടുള്ളൂ. അതല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഗർഭിണി ആയാൽ ഉടനെ തന്നെ നമ്മൾ പലരും ജോലിക്ക് പോകത്തില്ല, ട്രാവൽ അവോയ്ഡ് ചെയ്യും, ചിലവരൊക്കെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ നോർമൽ പ്രഗ്നൻസിക്ക് ഒരു റെസ്റ്റിൻ്റെയും റെസ്ട്രിക്ഷൻസിൻ്റെയും ആവശ്യമാണ്. മുമ്പൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതിലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും ഒരു അപ്രോച്ചുമാണത്. അത് വലിയ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ആദ്യ മാസങ്ങളിൽ തീർച്ചയായിട്ടും ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും മാനേജബിൾ ആണ്. വളരെ അപൂർവമായിട്ട് ചിലർക്ക് കൂടുതൽ വോമിറ്റിങ് വരിക, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം വളരെ മോശമായി പോയ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ അല്ലാതെ ഗർഭിണിയായി അതുകൊണ്ട് ഇനി അനങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്, അണുകുടുംബങ്ങളാണ് എല്ലാം, ഒരു മകളേ ഉള്ളൂ. ആ മകൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അമ്മ അങ്ങ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക, അവളെ സ്റ്റെപ്പ് കയറാൻ സമ്മതിക്കില്ല, അടുക്കളയൊന്നും തൊടാൻ സമ്മതിക്കില്ല, പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഒരു വളരെ പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടുനടക്കുന്നത് ഒത്തിരി കാണുന്നുണ്ട്. ഇത് ഗുണത്തിന് പകരം ദോഷമേ ചെയ്യുള്ളൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. ആദ്യത്തെ 3 മാസം ചിലപ്പോൾ അബോർഷൻ ആകുമെന്നൊരു പേടി കൊണ്ടാണ്. ഒരു കാര്യം നമുക്കറിയാം, ഈ ആദ്യത്തെ 3 മാസക്കാലം സാധാരണ ജീവിതശൈലി, അതിപ്പോൾ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ സ്പോർട്സ് കളിക്കുന്നതുകൊണ്ട് ഒന്നും അബോർഷൻ ആകില്ല. അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം കൊടുത്തിട്ടുണ്ട്. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് യൂട്ടസിനുള്ളിലാണ് ഈ കുഞ്ഞ് വളരുന്നത്. നമ്മളൊന്ന് ഓടിയാലോ ചാടിയാലോ ആ കുട്ടി താഴെ വീണ് പോകുന്നില്ല. ആ ഒരു ധാരണ കൊണ്ട് സാധാരണ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ അബോർഷൻ്റെ കാര്യം പറഞ്ഞു ഡോക്ടർ, എന്തൊക്കെയാണ് അബോർഷനുള്ള കാരണങ്ങൾ? അബോർഷനുള്ള കാരണങ്ങൾ, ഒരു പ്രഗ്നൻസി അബോർഷനായി പോകാൻ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന കാരണങ്ങൾ, കാരണം ആ പ്രോഡക്ട്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഞാനൊരു എക്സാമ്പിൾ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന, മാവ് പൂത്ത് കഴിഞ്ഞാൽ കുറേ മാങ്ങ കണ്ണിമാങ്ങയായിട്ട് വീണ് പോകും. അതേപ്പറ്റി ഓർത്താലും കരയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മജോറിറ്റി ഓഫ് കേസസ് പ്രോഡക്ട്സ്, അതായത് സ്ത്രീ ബീജവും പുരുഷ ബീജവും ചേർന്നിട്ടാണല്ലോ ഒരു പ്രഗ്നൻസിയുടെ തുടക്കം. അത് തുടങ്ങി ആ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ചെറിയ ഒരു ബേബിയുടെ ഒരു ഷേപ്പിലേക്ക് എത്തി വരുന്നതിനിടയ്ക്ക് സെൽസ് എത്രയോ തവണയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കേട് പറ്റി, അതിൻ്റെ ജനിതക വൈകല്യങ്ങൾ എന്തെങ്കിലും അതിന് പറ്റിയാൽ, അങ്ങനെയുള്ളതാണ് മിക്കവരും ആദ്യം 1-2 പ്രാവശ്യം ഇങ്ങനെ അബോർഷൻ ആകുന്നത്. അത് ഓർത്തിട്ടൊന്നും വലിയ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. വളരെയധികം തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു പ്രാവശ്യം ഒരു ഗർഭം അലസിപ്പോയി, പ്രത്യേകിച്ചും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊന്നും കാണുന്നതിന് മുമ്പ് തന്നെ ഒരു അബോർഷനായി പോയി കഴിഞ്ഞാൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനേ പോകാറില്ല. പിന്നെ പലപ്പോഴും 1-2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ പെൺകുട്ടി കപ്പിൾസ് ഒരു തീർച്ചയായിട്ടും എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടെങ്കിലും ഞങ്ങളുടെ അഡ്വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിൽ 1-2 പ്രഗ്നൻസി ഇങ്ങനെ അബോർഷനായാൽ അതിൻ്റെ പേരിൽ വലിയ ഇൻവെസ്റ്റേഷൻ ഒന്നും പോകണ്ട എന്നുള്ളതാണ്. സാധാരണ ഒരു പ്രാക്ടീസായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 2-ൽ അധികമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കോൺസിക്യൂട്ടീവ് പ്രഗ്നൻസി, അടുത്തടുത്തുള്ള പ്രഗ്നൻസികൾ അബോർഷനായാൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റേഷനിലേക്ക് പോകാറുള്ളൂ. സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സാറ് വളരെ വിശദവും വളരെ ലളിതവുമായിട്ട് പറഞ്ഞു തന്നെ. നമ്മുടെ സമയം ഇപ്പം അതിക്രമിച്ചിരിക്കുകയാണ്. അടുത്താഴ്ച നമുക്ക് വീണ്ടും ഈ പ്രോഗ്രാം